റഷ്യയുടെ കോൺസുൽ ശ്രീ രതീഷ് സി നായർ. ശ്രീ രതീഷ്, ഈ കാര്യത്തിൽ ഇപ്പോൾ റഷ്യയുടെ രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട പ്രശ്നം, അമേരിക്കയുടെ താല്പര്യാർത്ഥം നാറ്റോ വിപുലീകരണം, അതിന് യുക്രൈനെ ഭാഗമാക്കുന്നു, യുക്രൈൻ ആ വിധത്തിൽ ഉപയോഗിക്കുന്നു. തുടക്കത്തിൽ നിങ്ങൾ പറഞ്ഞത്, ഈ റഷ്യ പറഞ്ഞത് എന്താണ്? ഈ രാജ്യത്തിൻ്റെ, യുക്രൈൻ്റെ കിഴക്കൻ മേഖലയിലെ സ്വതന്ത്രമായ പ്രവിശ്യകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള സൈനിക നീക്കം എന്ന നിലയിലാണ് അതിനെ വ്യാഖ്യാനിച്ചതും വിശേഷിപ്പിച്ചതും. പക്ഷേ അതൊരു വലിയ യുദ്ധസമാനമായി തുടരുകയും പിന്നീട് അതൊരു യുദ്ധമായി മാറുകയും ചെയ്തു. അത് നേരെ എത്തുന്നത് യുക്രൈൻ്റെ തലസ്ഥാനത്തേക്കാണ്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ യുക്രൈൻ കടന്നുകയറ്റത്തെ റഷ്യക്ക് ന്യായീകരിക്കാനാവുമോ? റഷ്യ സി ഒരു ന്യായീകരണം ഇല്ലെങ്കിൽ ഒരു ഇങ്ങനൊരു കടന്ന് നിങ്ങൾ പറയുന്ന രീതിയിലേക്കുള്ള ഒരു നടപടിയിലേക്ക് റഷ്യ മുതിരില്ലല്ലോ. കാരണം റഷ്യയുടെ നിവൃത്തിയില്ലാത്ത ചെയ്ത ഒരു കാര്യമാണ്. ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ സെക്യൂരിറ്റി കൺസേണിന് വലിയ പ്രാധാന്യം നൽകേണ്ടതായിട്ടുണ്ട്. ഇത് 30 വർഷം മുമ്പ് സോവിയറ്റ് യൂണിയൻ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് 15 രാജ്യങ്ങളായി മാറി. ആ സമയത്ത് തന്നെ സോവിയറ്റ് യൂണിയനെതിരെ രൂപീകരിക്കപ്പെട്ടിരുന്ന നാറ്റോ, പിന്നീട് ഈ നാറ്റോ പിന്നീടുണ്ടായ 15 രാജ്യങ്ങൾക്കും എതിരായി മാറുകയും, അല്ലെങ്കിൽ ഈ രാജ്യങ്ങൾ ആ നാറ്റോയിൽ അംഗത്വം എടുത്തു കഴിഞ്ഞാൽ മറ്റ് രാജ്യങ്ങൾക്ക് പിന്നീട് സുരക്ഷയെ ബാധിക്കുകയും ചെയ്തു, പ്രത്യേകിച്ച് റഷ്യയുടെ സുരക്ഷയെ ബാധിക്കുകയും ചെയ്യുന്നു എന്ന് കരുതിയിട്ടാണ് ഈ 1990 ചെയ്ത സമയത്ത് തന്നെ ഈ 15 രാജ്യങ്ങൾ തമ്മിലും, അതുപോലെ അമേരിക്ക റഷ്യൻ പ്രസിഡൻ്റായിരുന്ന ബോറിസ് എൽസിന് കൊടുത്ത ഉറപ്പിന്മേലും നാറ്റോയിൽ പുതിയതായി രൂപീകരിക്കപ്പെട്ട രാജ്യങ്ങൾ അംഗത്വം എടുക്കില്ല എന്ന് തീരുമാനിച്ചത്. പക്ഷേ അതിന് വിരുദ്ധമായിട്ട് പുതിയ ചില നടപടികൾ നാറ്റോയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഉദാഹരണമായി ജോർജിയെ നാറ്റോയുടെ അംഗത്വം എടുക്കാൻ പ്രേരിപ്പിക്കുക, അല്ലെങ്കിൽ യുക്രൈനെ നാറ്റോയിൽ അംഗത്വം എടുപ്പിക്കുക. സി നാറ്റോയിൽ യുക്രൈൻ അംഗമായി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സുരക്ഷാ ഭീഷണി ഉള്ളത് റഷ്യക്കാണ്. കാരണം ഒന്ന്, ജിയോഗ്രഫിക്കലായിട്ടുള്ള ജിയോ പൊളിറ്റിക്കൽ റീസൺ വളരെ വലുതാണ് ഇക്കാര്യത്തിൽ. എന്ന് മാത്രമല്ല, റഷ്യയുമായി വളരെ സൗഹൃദത്തിലുണ്ടായിരുന്ന ഒരു രാജ്യത്തെ, പ്രത്യേകിച്ച് ക്രഷ്ചുവിൻ്റെ സമയത്തും കൂശ്മയൊക്കെ പ്രസിഡൻ്റായിരുന്ന സമയത്ത് സൗഹൃദം പങ്കുവയ്ക്കുകയും സോവിയറ്റ് യൂണിയൻ്റെ നേവൽ ബേസായിരുന്ന സെവസ്തോപോൾ, ക്രീമിയയിലുണ്ടായ സെവസ്തോപോൾ ലീസിന് റഷ്യക്ക് നൽകുകയും ചെയ്തു. കാരണം സോവിയറ്റ് യൂണിയൻ്റെ അനന്തരാവകാശിയായിട്ട് നമുക്കറിയാം അറിയപ്പെടുന്ന പിന്നീട് വന്ന റഷ്യൻ ഫെഡറേഷൻ്റെ ബ്ലാക്ക് സീ ഫ്ലീറ്റിൻ്റെ ബേസായിരുന്നു ക്രിമിയയിലെ സെവസ്തോപോൾ. അത് 1954 ക്രൂഷ്ചോവ്, നികിത ക്രൂഷ്ചോവ് അത് യുക്രൈനിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോളിലേക്ക് മാറ്റിയിരുന്നു. കാരണം അന്ന് യുക്രൈൻ സോവിയറ്റിൻ്റെ ഒരു ഭാഗമായിരുന്നു. പക്ഷേ യുക്രൈൻ വേറെ രാജ്യമായപ്പോൾ ലീസിന് നൽകപ്പെട്ടുകയായിരുന്നു ചെയ്തത്. 2017 അവസാനിക്കേണ്ടിയിരുന്ന ലീസ് എഗ്രിമെൻ്റ് യുക്രൈനിലെ പ്രസിഡൻ്റായിരുന്ന റഷ്യ അനുകൂലിക്കുന്ന റഷ്യയുടെ സുഹൃത്തായ വിക്ടർ യാനിക്കോവിച്ച്, അദ്ദേഹം റഷ്യക്ക് ഇപ്പോൾ 25 വർഷം കൂടി, അതായത് 2042 വരെ ലീസിന് നൽകാൻ തീരുമാനിച്ചപ്പോൾ തന്നെ അദ്ദേഹത്തിനെതിരെയും റഷ്യക്കെതിരെയും യുക്രൈനിലെ റഷ്യൻ ജനതയ്ക്കെതിരെയുമുള്ള നീക്കങ്ങൾ ആരംഭിക്കുകയും അത് യുക്രൈൻ സർക്കാരിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് റഷ്യക്കെതിരെ നീങ്ങുകയും ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ അനന്തരഫലമായിട്ട് റഷ്യക്കാർ കൂടുതലുള്ള, അതായത് 60% റഷ്യക്കാരും 15% ക്രീമിയൻ തത്താറുകളുമുള്ള ക്രീമിയയിലെ ജനങ്ങൾ റഫറൻഡം നടത്തുകയും അതിൽ 97% പേരും റഷ്യയിലേക്ക് ജോയിൻ ചെയ്യണം എന്ന് തീരുമാനിച്ചുകൊണ്ട് ക്രീമിയ റഷ്യയിലേക്ക് ജോയിൻ ചെയ്യാനുണ്ടായത്. അത് നമ്മളിപ്പോൾ പറയുന്നത് പോലെ റഷ്യ യുക്രൈൻ ആക്രമിച്ച കീഴ്പ്പെടുത്തി ക്രീമിയ പിടിച്ചെടുക്കുകയില്ല. നിങ്ങൾക്കെല്ലാം അറിയാം, ഇപ്പോഴൊരു യുദ്ധം തുടങ്ങുന്നു എന്ന്, അല്ലെങ്കിൽ തുടങ്ങുന്നു എന്ന ഒരു പ്രചരണം ഉണ്ടായപ്പോൾ പോലും വളരെ മീഡിയ വളരെയധികം പ്രാധാന്യം കൊടുത്തിരുന്നുവെങ്കിൽ, അന്ന് ഒരു യുക്രൈൻ ആക്രമിച്ച ക്രീമിയ പിടിച്ചെടുക്കുന്ന ഒരു സ്ഥിതി ഉണ്ടെങ്കിൽ എന്തുമാത്രം അന്ന് നമ്മൾ മറക്കാത്ത രീതിയിലുള്ള വാർത്ത ഉണ്ടാകുമായിരുന്നു. അങ്ങനെ ഒരു വാർത്ത നിങ്ങളാരും കേട്ടിട്ടുമില്ല, നിങ്ങളാരും നൽകിയതുമില്ല. അപ്പോൾ അത് റഫറൻഡം വഴി ക്രീമിയ റഷ്യയിലേക്ക് ജോയിൻ ചെയ്യായിരുന്നു. അതേസമയത്ത് തന്നെയാണ് ഡനിയൻസ്ക്, ലുഗാൻസ്ക് തുടങ്ങിയ മേഖലകൾ, വലിയ ശതമാനം റഷ്യക്കാർ ജീവിക്കുന്ന മേഖലകളിലെ റഷ്യക്കാർ അവരോട് കാണിക്കുന്ന വിവേചനത്തിനെതിരെ യുക്രൈൻ ഗവൺമെൻറ്റിനെതിരെ പല പ്രൊട്ടസ്റ്റ് ഉണ്ടായി. അപ്പോൾ അവരെ അടിച്ചമർത്താനുള്ള തീരുമാനത്തിൽ യുക്രൈൻ ഗവൺമെൻറ്റിന് മുതിർന്നപ്പോൾ അത് പരിഹരിക്കാനായി ബെലറസിലെ മിൻസ്കിൽ വെച്ചിട്ട് ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കുകയും അതുവഴി യുക്രൈനിലുള്ള റഷ്യക്കാരുടെ സുരക്ഷിതത്വം ഉറപ്പാകുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്തത്. പക്ഷേ അതും ഉണ്ടായില്ല. പിന്നീടാണ് നാറ്റോയിൽ അംഗത്വം എടുക്കാനുള്ള യുക്രൈൻ തീരുമാനിക്കുന്നത്. അതേ നാറ്റോയിൽ അംഗത്വം എടുക്കാൻ തീരുമാനിക്കുന്ന യുക്രൈൻ പറയുന്നത് ക്രീമിയ ഏതു വിധേനയും റഷ്യയിൽ നിന്ന് പിടിച്ച് യുക്രൈനിലേക്ക് തിരിച്ചേർക്കുമെന്നുള്ളതാണ്. പക്ഷേ അങ്ങനെ വരികയാണെങ്കിൽ റഷ്യയ്ക്ക് എൻ്റെയർ നാറ്റോ ബ്ലോക്കിനെതിരെ യുദ്ധം ചെയ്യേണ്ടതായിട്ട് ഭാവിയിൽ വരും.
അത് പക്ഷേ അത് ഇപ്പോൾ കാണുന്ന രീതിയിലായിരിക്കില്ല. അത് തടയേണ്ടത്, തുടക്കത്തിലെ തടയേണ്ടത് റഷ്യയുടെ ആവശ്യമായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം പല രീതിയിൽ മുന്നറിയിപ്പ് റഷ്യൻ പ്രസിഡന്റ് നൽകുകയുണ്ടായി. പക്ഷേ അതും അതിന് പരിഹാരമുണ്ടാക്കാതെ ആ മുന്നറിയിപ്പ് നൽകുന്നതിന് തന്നെ ഒരു യുദ്ധ ഭീഷണിയാക്കിയിട്ട് സാങ്ഷൻ ഏർപ്പെടുത്തും, ഉപരോധം ഏർപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തി. കാരണം എങ്ങനെയെങ്കിലും യുദ്ധം ഉണ്ടാവുക എന്നുള്ളത് അമേരിക്കയുടെ ആവശ്യമായിരുന്നു എന്ന് തോന്നുന്ന രീതിയിലായിരുന്നു പെരുമാറുന്നത്. കാരണം അങ്ങനെ ഉണ്ടായാൽ മാത്രമേ ഉപരോധം ഏർപ്പെടുത്തിയിട്ട് റഷ്യയുടെ ഉയർന്നു വരുന്ന സാമ്പത്തിക സ്ഥിതിയെ തടയാൻ കഴിയുകയും ഓയിലിന് വേണ്ടിയും മറ്റും പല യൂറോപ്യൻ രാജ്യങ്ങൾ റഷ്യയെ ഡിപ്പെൻഡ് ചെയ്യുന്നതിനെ ഒഴിവാക്കാനും സാധിക്കുകയുള്ളൂ. അങ്ങനെ ഇപ്പോൾ ജർമ്മനിയുടെയായാലും ശരി, അവിടെ എല്ലാം ഇപ്പോൾ നിങ്ങളെല്ലാം അറിഞ്ഞാണ് ഇപ്പോൾ ഓയിലിൻ്റെ പ്രൈസ് വളരെ കൂടിയിരിക്കുകയാണ് ഈ ഇതിൻ്റെ ഒരു സംഭവം ഇന്നത്തെ സംഭവത്തിന് ശേഷം. അപ്പോൾ കാരണം എന്ന് വെച്ചാൽ റഷ്യ ആയിരുന്നു പ്രധാന സപ്ലൈ ചെയ്തുകൊണ്ടിരുന്നത്. അത് ഒഴിവാക്കി കഴിഞ്ഞാൽ റഷ്യയുടെ സാമ്പത്തികം കുറയും, യൂറോപ്പിൻ്റെ റഷ്യയെ ഡിപ്പെൻഡ് ചെയ്യുന്നതിൻ്റെ അത് കുറയ്ക്കാൻ സാധിക്കും. അത് റഷ്യക്കെതിരെ വളർന്നു വരുന്ന ഒരു സൈനികമായും സാമ്പത്തികമായും ശക്തിയെ വളർന്നു റഷ്യക്കെതിരെ കൂടുതൽ മുന്നോട്ട് നീങ്ങാനായി അമേരിക്ക സഹായിക്കുന്നത് കൊണ്ടാണ് അമേരിക്ക യുക്രൈനെ പ്രേരിപ്പിക്കുന്നത് നാറ്റോയിൽ അംഗത്വമെടുക്കാൻ, അല്ലെങ്കിൽ യുക്രൈൻ നാറ്റോയിൽ അംഗത്വമെടുക്കാൻ ആയി മുന്നോട്ട് പോകുന്നത്. ഈസ്റ്റിലേക്ക് നാറ്റോ എക്സ്പാൻഡ് ചെയ്യുന്നത്, അവരുടെ സൈനിക അഭ്യാസം നടത്തുന്നത്, യുക്രൈന് സാമ്പത്തിക സഹായം നൽകുന്നത്, സൈനിക സഹായം നൽകുന്നത്, ഇതൊക്കെ റഷ്യയുടെ സുരക്ഷിത ഭീഷണിയാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷേ ഞാൻ ഒരാഴ്ച മുമ്പ് പറഞ്ഞതുപോലെ യുക്രൈൻ ഈ രീതിയിൽ പോവുകയായിരുന്നെങ്കിൽ പിന്നീട് റഷ്യക്കെതിരെയുള്ള ആവശ്യം കഴിഞ്ഞാൽ യുക്രൈൻ്റെ സ്ഥിതി ഇറാഖിലെയോ അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനിലെയോ സ്ഥിതിയായിട്ട് മാറും. പക്ഷേ അവസാനത്തെ ഇപ്പോൾ അത് സംഭവിക്കാതിരിക്കാനാണ് യുക്രൈൻ ഞങ്ങളോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുക എന്ന് റഷ്യൻ പ്രസിഡന്റ് എപ്പോഴും പറയുന്നത്. കാരണം അതിൻ്റെ അർത്ഥം യുക്രൈൻ റഷ്യയിൽ ജോയിൻ ചെയ്യുക എന്നുള്ളതല്ല, മോസ്കോയിൽ നിന്ന് യുക്രൈൻ ഭരിക്കുക എന്നുള്ളതല്ല, റഷ്യയുടെ കൂടെ നിൽക്കുന്ന ബെലറൂസിനെ പോലുള്ള രാജ്യം കൂടെ നിൽക്കുന്നത് പോലെ റഷ്യയുമായി സൗഹൃദമായി നല്ല അയൽവാസികളായി മുന്നോട്ട് പോവുക. കാരണം ഒരേ സംസ്കാരമാണ് അതാണ് റഷ്യൻ പ്രസിഡന്റ് ഓർപ്പിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അതിനൊന്നും വഴങ്ങാതെ ഒരു കളിപ്പായമായി മാറിയിട്ട് റഷ്യയുടെ സുരക്ഷയെ ബാധിക്കുന്ന രീതിയിലുള്ള മുന്നോട്ട് പോകുന്നതുകൊണ്ടാണ് ഈ നടപടിക്ക് റഷ്യ മുതിർന്നത്. ക്രിമിയയുടെ കാര്യത്തിലൊക്കെ അത് വസ്തുതയാണ്, ചരിത്രമായ കാര്യങ്ങൾ തന്നെയാണ്. ഈ വൈരത്തിന് പൊടുന്നനവേ ഉണ്ടായതല്ല, അങ്ങനെ ആരെങ്കിലും ധരിക്കുന്നെങ്കിൽ അത് ശരിയുമല്ല. അങ്ങനെ പൊടുന്നനവേ ഉള്ളതല്ലാത്ത പതിറ്റാണ്ടുകളുടെ വൈരത്തിൻ്റെ കഥയുള്ള ചരിത്രമുള്ള ഒരു വിഷയത്തിൽ ഇപ്പോൾ യുക്രൈൻ തലസ്ഥാനത്തേക്കാണ് റഷ്യ എത്തുന്നത്. ഈ പ്രവിശ്യകളെ സംരക്ഷിക്കാനെന്ന പേരിൽ തുടങ്ങിയത് എത്തിച്ചേരുന്നത് കീവിലേക്കാണ്. എന്ന് വെച്ചാൽ യുക്രൈനെ തന്നെ പിടിക്കുക എന്നതിലേക്കാണ് റഷ്യ വിചാരിക്കുന്നതല്ലേ? അതിൽ വ്യക്തമായി എല്ലാവർക്കും മനസ്സിലാവുന്നത്. സി ദനിയസ്കിലും ലുഗാൻസ്കിലും ധാരാളം റഷ്യക്കാരുണ്ട്. അപ്പോൾ അവിടെ റഷ്യക്കാർക്കെതിരെ യുക്രൈൻ ഗവൺമെൻറ് പലതരത്തിലുള്ള വിവേചനം കാണിക്കുകയുണ്ടായി. പ്രത്യേകിച്ച് റഷ്യൻ ഭാഷ പോലും സ്കൂളിൽ പഠിപ്പിക്കാൻ പറ്റാത്ത അവസ്ഥയായി. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഈ 15 രാജ്യങ്ങളിൽ ഇപ്പോൾ റഷ്യയിൽ ധാരാളം അർമേനിയക്കാരുണ്ട്, യുക്രൈൻകാരുണ്ട്, ഉസ്ബെക്കിസ്ഥാൻ, സെൻട്രൽ ഏഷ്യയിൽ നിന്നുള്ള ഉസ്ബെക്കിസ്ഥാൻ, കസക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളുള്ള ആൾക്കാരുണ്ട്. ഇവർക്കൊന്നും റഷ്യയിൽ ഒരു പ്രോബ്ലം നമ്മൾ കാണുന്നില്ല. അതുപോലെ ഇതേ രാജ്യങ്ങളിൽ തന്നെ റഷ്യക്കാർക്ക് മറ്റ് പ്രോബ്ലം നമ്മൾ കേൾക്കുന്നില്ല. യുക്രൈനുള്ള റഷ്യക്കാർക്ക് വേണ്ടി റഷ്യക്കാർക്ക് മാത്രമാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പോൾ അതിന് റഷ്യൻ ഗവൺമെൻറ് നടപടികൾ സ്വീകരിക്കേണ്ടത് തന്നെയാണ്. അതിനുവേണ്ടിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു മിൻസ് എഗ്രിമെൻ്റ് ഉണ്ടാക്കിയതും അത് നടപ്പിലാക്കാതെ ഇരിക്കുകയും ചെയ്യുന്നത്. ഇപ്പോൾ അടുത്ത കാലത്ത് നിങ്ങൾ കണ്ടതുപോലെ ദനിയസ്കും ലുഗാൻസ്കും സ്വതന്ത്ര റിപ്പബ്ലിക്കിലായി 2014 പ്രഖ്യാപിച്ചെങ്കിലും ഇപ്പോൾ മാത്രമാണ് റഷ്യ അത് അംഗീകരിച്ചത്. കാരണം അതുപോലും റഷ്യക്കാരുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി മാത്രം ചെയ്തതാണ്. അത് റഷ്യയുടെ കടമയാണ്. കാരണം ലോകത്തെമ്പാടുമുള്ള റഷ്യക്കാരുടെ ജീവനും സുരക്ഷിതത്വവും റഷ്യൻ പ്രസിഡൻ്റിൻ്റെ കടമയാണ്, റഷ്യൻ രാജ്യത്തിൻ്റെ കടമയാണ്. അത് ഹനിക്കപ്പെടുമ്പോൾ അതിനെതിരെ നടപടി സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ച് യുക്രൈനെ മുന്നിൽ നമ്മളെപ്പോഴും പറയും ദുർബലമായ യുക്രൈനെ റഷ്യ ആക്രമിക്കുന്നുള്ളത്. പക്ഷേ ദുർബലമായ യുക്രൈൻ്റെ പുറകിൽ നിൽക്കുന്ന ശക്തരായ ചില നാറ്റോ രാജ്യങ്ങളെക്കുറിച്ച് ആരും അറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ എന്ത് നടക്കുന്നു അല്ലെങ്കിൽ എന്ത് നടക്കാൻ പോകുന്നു എന്നുള്ളത് റഷ്യയുടെ ഓണറി കൗൺസിൽ എന്ന രീതിയിൽ എനിക്ക് പറയാൻ സാധ്യമല്ല. പക്ഷേ ഇതിലേക്ക് നയിച്ച കാര്യങ്ങൾ മാത്രമേ എനിക്കിപ്പോൾ പറയാനുള്ള അധികാരമുള്ളൂ. കാരണം അതൊരു അത് റഷ്യൻ ഗവൺമെൻറ്റിൽ നിന്നോ എംബസിയിൽ നിന്നോ മറ്റ് ഡീറ്റെയിൽസ് കിട്ടിയതിന് ശേഷം മാത്രമേ എനിക്ക് പറയാനുള്ള കാര്യങ്ങളാണ്. ഇപ്പോഴത്തെ ഈ സാഹചര്യങ്ങളുടെ ഉത്തരവാദി റഷ്യ അല്ല എന്നാണ് എങ്കിൽ പിന്നെ ആരാണ്? നാറ്റോയും അമേരിക്കയും എന്ന നിലയ്ക്കാണോ, അതുപോലെ യുക്രൈൻ ഭരണകൂടവുമാണ് എന്ന നിലയ്ക്കാണോ റഷ്യയുടെ ആരോപണം, റഷ്യ ആരോപിക്കുന്നത്? ഏത് രാജ്യത്തിനും സ്വന്തം ബോർഡേഴ്സ്, സ്വന്തം സുരക്ഷിതത്വം ഉറപ്പിക്കാനുള്ള അവകാശമുണ്ട്. അതിന് ഭീഷണിയാവുന്നതിന് തടയേണ്ടത് തന്നെയാണ്. അപ്പോൾ ഒരു യുക്രൈനും റഷ്യയും മാത്രം ഇൻവോൾവ് ചെയ്യുന്ന ഒരു കാര്യമായിരുന്നില്ല ഇത്.
അത് യുക്രൈനെ മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള ഒരു വലിയ ഒരു സഖ്യത്തിൻ്റെ മുന്നോട്ട് പോകുന്ന അവരുടെ നടപടികൾ ആദ്യമേ ചെറുക്കേണ്ടത് റഷ്യയുടെ സുരക്ഷത്തിന് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത് റഷ്യ ഇത് ഇതിലേക്ക് നിവൃത്തിയില്ലാതെയാണെങ്കിൽ കൂടി പ്രേരിപ്പിച്ചതെന്ന് വേണമെങ്കിൽ പറയാം.